അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സ്നേഹവസന്തം നമ്മളെ കാത്തിരിക്കുന്ന ഒരു രംഗമുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ഇമാം തുർമുദി റഹിമഹുമുല്ലാ അവിടുത്തെ കിതാബിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഒരിക്കൽ പുണ്യപ്രവാചകരോട് അനസ് റളിയല്ലാഹു തആല അൻഹു പറയും, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് വേണ്ടി അങ്ങ് ഷഫാത്ത് നടത്തണം എന്ന് പറയും. പുണ്യപ്രവാചകർ പറയും, ഞാനത് ചെയ്യാം. അവിടെ നിന്ന് അനസ് റളിയല്ലാഹു തിരിച്ചൊരു ചോദ്യമുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങയെ ഞാൻ എവിടെ അന്വേഷിക്കണമെന്ന് ചോദിച്ചു. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓ അനസ്, എന്നെ നീ സിറാത്തിന്റെ അടുക്കൽ നോക്കണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അനസ് റളിയല്ലാഹു ചോദിച്ചു, അള്ളാഹിന്റെ പ്രവാചകരെ, ഞാൻ അവിടെ കാണുന്നില്ലെങ്കിലോ? അപ്പോൾ പറഞ്ഞു, മീസാനിന്റെ അടുക്കൽ ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. വീണ്ടും സഹാബി ചോദിച്ചു, അവിടെയും എന്നെ അങ്ങയെ കാണുന്നില്ലെങ്കിലോ? ഞാൻ എന്റെ ഹൗദിന്റെ അടുക്കൽ ഉണ്ടാവുക. ഈ മൂന്ന് സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ ഉണ്ടാകുമെന്ന് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ കാത്തിരിക്കുന്നത് നമ്മളെ കണ്ടിട്ടില്ലാത്ത പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ സ്നേഹവസന്തം നമ്മളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായി എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകിയ ഈമാൻ കഴിച്ചാൽ ഏറ്റവും വലിയ നമുക്ക് നൽകിയ അനുഗ്രഹം എന്ന് പറഞ്ഞത്, പുണ്യപ്രവാചകന്റെ ഉമ്മത്താകാൻ പറ്റി എന്നുള്ളതാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാം പോലും ആഗ്രഹിച്ചു പോയില്ലേ, ഞാൻ ഉമ്മത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്ന്. നാം അന്ത്യദിനത്തിൽ വന്നവരാണെങ്കിലും, അവസാന കാലഘട്ടത്തിൽ വന്നവരാണെങ്കിലും, നാളെ ആഖിറത്തിൽ നാം ഒന്നാം നമ്പറാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സ്നേഹവസന്തത്തിന്റെ മാസത്തിലാണ് നമ്മളുള്ളത്. ആ സ്നേഹവസന്തത്തെ നാം പരിപൂർണമായി ഇഷ്ടം വെക്കുക, അവിടുത്തെ ഇഷ്കിലായി ജീവിക്കുക. വിശുദ്ധമാക്കപ്പെട്ട ഖുർആന്റെ കൽപ്പന അങ്ങനെയാണല്ലോ, ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി എന്ന് പറഞ്ഞത്. ഇത്തിബാഉ വേണമെങ്കിൽ ആദ്യം മഹബ്ബത്ത് ഉണ്ടാവണം. പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സത്യവിശ്വാസിയുടെ ശരീരത്തിൽ മുഴുവനും അലിഞ്ഞു ചേരേണ്ട ഒരു ഹൃദയവികാരമായി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.